ನಾಡುಗಳಲ್ಲ ಗುಡಿಗಳಾಗಿ നമസ്കാരം. യാത്രാ ദുരിതം രൂക്ഷമായ അരൂർ തുറവൂർ പാതയിൽ ജനങ്ങൾ ഇന്ന് സംഘടിച്ച് നടത്തിയ പ്രതിഷേധത്തിൽ നിന്നാണ് സ്പോട്ട് റിപ്പോർട്ടർ തുടങ്ങുന്നത്. സംസ്ഥാനത്തെമ്പാടും ദേശീയപാതാ നിർമ്മാണം ഇഴയുകയാണ്. അതിനനുസരിച്ച് ജനങ്ങളുടെ ദുരിതം ഇരട്ടിയാവുന്നു. ഇന്ന് ദേശീയപാത നിർമ്മാണം നടക്കുന്ന പല സ്ഥലങ്ങളിലും ഇതുപോലെ വലിയ യാത്രാ പ്രതിസന്ധിയാണ്. ഈ ഓണക്കാലമായതോടുകൂടി ആ പ്രതിസന്ധി ഇരട്ടിയായി. എന്തുകൊണ്ടാണ് ദേശീയപാത നിർമ്മാണം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത്? സാധന സാമഗ്രികളുടെ ലഭ്യതക്കുറവാണോ? മറ്റെന്തൊക്കെ കാരണങ്ങൾ? സർക്കാർ എന്തുകൊണ്ടാണ് ഈ ദുരിതത്തിലൊന്നും ഇടപെടാതെ മൗനം പാലിക്കുന്നത്? സ്പോട്ട് റിപ്പോർട്ടർ പരിശോധിക്കുകയാണ്. ഇവിടെ അരൂരിൽ നിന്നാണ് ഞാൻ ഈ സ്പോട്ട് റിപ്പോർട്ടർ തുടങ്ങുന്നത്. എനിക്കൊപ്പം കൊല്ലത്തുനിന്ന് മിഥുൻ സുധാകരൻ, കോഴിക്കോട് നിന്ന് മുജീബ്, കണ്ണൂരിൽ നിന്ന് ശ്രാവൺ, എല്ലാവരും ചേരുന്നു. സ്വാഗതം സ്പോട്ട് റിപ്പോർട്ടറിലേക്ക്. ഞാൻ നിൽക്കുന്നത് അരൂർ തുറവൂർ പാതയിലാണ്. ഇവിടെയാണ് ഇന്ന് രാവിലെ ആ വലിയ പ്രതിഷേധമുണ്ടായത്. ഒന്ന് ക്യാമറ കാണിച്ചാൽ മാത്രം മനസ്സിലാകും ഈ മേഖലയിലെ ദുരിതം എത്ര വലുതാണ്, എത്ര വലിയ പ്രതിസന്ധിയാണ് ഇവിടെ ആളുകൾ നേരിടുന്നതെന്ന്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, യാതൊരു മുന്നൊരുക്കവും കൂടാതെ ഉണ്ടാക്കിയ യാതൊരു മുന്നൊരുക്കവും കൂടെ ഉണ്ടാക്കിയ ഈ ഒരു ദേശീയപാത നിർമ്മാണത്തിന് ഉള്ള വിലയാണ് ആളുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു വഴിക്കും പോകാൻ സാധിക്കാത്ത അവസ്ഥ, അത്ര വലിയ പ്രതിഷേധമാണ്. എന്തായാലും ഇവിടേക്ക് വരുന്നതിന് അല്പം മുൻപാണ് ഓണം കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് പോകുന്ന കുറച്ച് കുട്ടികളെ തൊട്ടടുത്ത് ചന്ദരൂരിൽ കണ്ടത്. അവരെല്ലാം ഈ റോഡിനെ ശപിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ കുട്ടികൾ മാത്രമല്ല, തൊട്ടടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലുള്ള ആളുകൾ, റോഡിലൂടെ നടന്നു പോകുന്ന ആളുകൾ, ആർക്കും ഇതുവഴി ഒന്ന് കടന്നു പോകാൻ പോലും താല്പര്യമില്ല. നമുക്ക് അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ചന്ദരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. സ്കൂൾ കാണിക്കുന്നതിന് മുൻപ് സ്കൂളിന് മുന്നിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ കണ്ടാൽ അറിയും ഇവിടുത്തെ വിദ്യാർത്ഥികൾ എത്ര വലിയ ദുരിതം സഹിച്ചാണ് സ്കൂളിലേക്ക് കയറി പോകുന്നതും ഇവിടെ നിന്ന് തിരിച്ച് മടങ്ങിപ്പോകുന്നതെന്നും. ഇപ്പോൾ മഴയൊന്നും പെയ്തതായിരുന്നു, ആ മഴയിലാണ് ഇതുപോലെ ചെളിക്കുളമായി കിടക്കുന്നത്. ഇന്ന് നമുക്ക് കാണാം, ഇതുണ്ട്, ഇവരൊക്കെ ഓണം ആഘോഷിക്കാനായിട്ട് ഒരുങ്ങി വന്ന ആളുകളാണ്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഓണം ആഘോഷിക്കാനുള്ള എല്ലാം മൂടും പോകുന്നുള്ളൊരു അവസ്ഥയാണ്. റോഡ് ക്രോസ് ചെയ്ത് എത്തണം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ റോഡ് കടന്ന് ഇവിടെ എത്തുന്നത്. നിങ്ങളൊക്കെ ദിവസം വരുന്നത് എങ്ങനെയാ? ഇന്നലെ ഈ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും കേസ് അടിച്ച് പാഞ്ഞിട്ട് വന്നിട്ട് യൂണിഫോം മൊത്തം ചെള്ളായിരുന്നു. അങ്ങനെ ഇവിടെ കഴുകിയിട്ടാ പോയി, കുളിച്ചിട്ടാ പോയത്. ഇന്നിപ്പോ ഈ ഓണത്തിന്റെ വേഷം ഒക്കെ ഇട്ട് വരുമ്പോ അങ്ങനെ ഒരു പേടി ഉണ്ട്? ഇത്രയും പൊക്കിക്കൊണ്ടൊക്കെയാണ് കുടുംബ പൊക്കിക്കൊണ്ട വന്നത്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, റെഡിയാക്കണം. അതന്നെയാണോ? ദിവസം അതല്ലാത്ത ദിവസങ്ങൾ വരുമ്പോ ബുദ്ധിമുട്ടല്ലേ? ബ്ലോക്കാണ് നിറച്ച്, ലേറ്റ് ആണ് ക്ലാസ്സിൽ. റോഡിന്റെ അവസ്ഥ വന്നിട്ട് നടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, പിന്നെ വണ്ടി പോവാനാണെങ്കിലും ബ്ലോക്ക് ആവുന്നു. അപ്പം ഇവിടെ നിന്ന് അരൂർ തൊട്ട് തുറവൂർ വരുമ്പോൾ അതിന് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ റോഡ് ശരിയാക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. ഈ പറഞ്ഞ പോലെ സ്കൂൾ കുട്ടികൾ മാത്രമല്ല, ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. 1000-300 വ്യാപാര സ്ഥാപനങ്ങൾ നേരത്തെ തന്നെ അടച്ചു, കാരണം കുറേ മാസങ്ങളായി തുടരുന്ന ഒരു പ്രശ്നമാണ്. കച്ചവടമില്ല, 15,000 രൂപ അടവ് കൊടുക്കും. വ്യാപാരികളെല്ലാം കൂട്ടിയ മട്ടാണ്, കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെറുതെ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ വികസനത്തിന് ഞങ്ങളെതിരല്ല, പക്ഷേ ഇത് ഒരുപാട് ജീവനിലൂടെ പൊലിഞ്ഞു. ഒരുപാട് പേര് ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച കൂടി 2 പേരുടെ മരണം ഇവിടെ സംഭവിച്ചു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. രോഗികളൊക്കെ എങ്ങനെ ഇതുപോലെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുവെന്ന് നമുക്ക് ഈ ദൃശ്യത്തിൽ നിന്ന് മാത്രം വ്യക്തമാണ്. ഒരു ആംബുലൻസ് ആണ് കടന്നു പോകുന്നത്. എത്ര ഗതികെട്ട അവസ്ഥയിലാണ് ഈ ആംബുലൻസ് ഇതുവഴി കടന്നു പോകുന്നതെന്ന് ഈ ദൃശ്യത്തിൽ നിന്ന് മാത്രം മനസ്സിലാവും. കുണ്ടും കുഴയും നിറഞ്ഞ റോഡ്, അതിനൊപ്പം വലിയ ഗതാഗത കുരുക്കുമാണ്. അപ്പോൾ ഇതാണ് ഇവിടെ തൊട്ടടുത്തുള്ള ചന്ദരൂരിലെ അവസ്ഥ. ചന്ദരൂർ മാത്രമല്ല, അരൂരിൽ നിന്ന് തുടങ്ങി 11 കിലോമീറ്റർ ദൂരത്തിലാണ് ഇങ്ങനെ ആളുകൾ ഇത്രയധികം പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ദേശീയപാത വികസനം നടക്കുന്നത്. വികസനത്തിന് ഇവരെതിരല്ല, പക്ഷേ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം, പ്രശ്നങ്ങൾ പരിഹരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. എനിക്കൊപ്പം ഇവിടുത്തെ പ്രാദേശിക നേതാവ് കൂടിയായ പ്രകാശൻ ചേരുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്തൊക്കെ മുന്നൊരുക്കങ്ങളായിരുന്നു നടത്തേണ്ടിയിരുന്നത്? മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് ബാരിക്കോട് വെക്കുന്നതിന് മുമ്പ് തന്നെ സർവീസ് റോഡ് നന്നാക്കണമെന്ന് നമ്മളിതിൻ്റെ ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് ബോധിപ്പിച്ചിട്ടില്ല. പക്ഷേ അവരിതുവരെയായിട്ടും അത് മഴ മാറട്ടെ എന്ന് പറഞ്ഞതും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ കഴിഞ്ഞ മഴക്കാലത്ത് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കളക്ടറൊക്കെ വന്ന് ഇതിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ഈ പ്രദേശത്ത് നാട്ടിലെ ജനകീയസഭയൊക്കെ രൂപീകരിച്ച് വലിയ പ്രക്ഷോഭമായപ്പോൾ കുറേ കോൺക്രീറ്റ് ഇട്ട് അടച്ച്, പക്ഷേ കോൺക്രീറ്റ് ഇട്ട് അടച്ചാൽ 3 ദിവസം മാത്രം വാഹനം ഓടാതെ ഇരുന്നുകൊണ്ട് പിന്നെ ഓടിപ്പിക്കഴിഞ്ഞപ്പോൾ അത് വലിയ പൊടി, വലിയ ശല്യമായി. ഇപ്പോൾ വേനൽക്കാലത്ത് പൊടിയുടെ ശല്യവും മഴക്കാലത്ത് വെള്ളം കെട്ട് അപകടങ്ങളുണ്ടായി. ഏതോളം 30 പേരാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്.
ഇതിനകത്ത്. ഈ കഴിഞ്ഞ ദിവസം ഈ നിൽക്കുന്ന സ്പോട്ടിൽ വെച്ച് ഒരു സ്ത്രീ പിന്നെ വാഹനം ഒഴിച്ച് മരിക്കുകയും അങ്ങനെ നിരന്തരം ഏതാണ്ട് ഒരു ആഴ്ചയിൽ ഒരു ഒരു മരണമെങ്കിലും എന്ന രീതിയിൽ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയും ഒന്നും ചെയ്യുന്നില്ല ഈ കമ്പനി. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇവരുടെ ഫയലിംഗ് വലിയ 10-22 നീളമുള്ള ഫയലിംഗ് മെഷീൻ തന്നെ മറിഞ്ഞു വീഴുകയാണ്. മറിഞ്ഞു വീണ് ആള് ആ സമയത്ത് ഇല്ലാതെ ഇവരുടെ ജേസിബിയുടെ പുറത്ത് തന്നെ വീണ കാരണം വലിയൊരു അപകടം ഒഴിവായി. നേരെ മറിഞ്ഞ ഏതെങ്കിലും കാറോ അല്ലെങ്കിൽ ബസ്സോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ 10-20 പേരെ ഒറ്റടിക്ക് തന്നെ മരണമുണ്ടാകുന്ന രീതിയിലൊക്കെ ഒരു അപകടമുണ്ട്. എന്തായാലും ഇവിടെയുള്ള പ്രതിസന്ധികൾ ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. ഇവരൊക്കെ അതാണ് പറയുന്നത്, ഒരു മുന്നൊരുക്കവും നടത്തിയിട്ടില്ല, ഒരു കാര്യവും ചെയ്യാതെ ഇത്ര വലിയൊരു വികസന പദ്ധതി ഒരു നാടിൻ്റെ ആകെ യാത്ര മുടക്കിക്കൊണ്ട് ചെയ്യുന്നു. ഇത് കേരളത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ കടന്നു പോകേണ്ട ഒരു വഴിയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഈ വഴിയിലാണ് ഇങ്ങനെ നടക്കുന്നത്. ഇവിടെ ആൾ ചേട്ടാ വലിയ കഷ്ടപ്പാടാണ്. ബ്ലോക്ക് ഒരു രക്ഷയും എങ്ങനെ കടന്നു പോകുന്നു ചേട്ടാ? സ്ഥിരമായിട്ട് ഇതിൽ ഓടുന്ന ആളാണ്, എന്താണ് അവസ്ഥ? അയ്യോ, ഭയങ്കര പരിതാപകരമാണ് അവസ്ഥ. ഒരു മണിക്കൂർ കൊണ്ടാണ് ഇവിടെ തുറവൂരുന്ന് ഇപ്പൊ അരൂരത്ത്. ചേട്ടാ ഓട്ടോ തൊഴിലാളിയാണ് മുതലാവോ? ഒരു രക്ഷയില്ല, 4 മണിക്കൂറൊക്കെ കൊണ്ടാവല്ല ഒരു ഇത്. എന്തായാലും ഇവരുള്ള പ്രതികരണങ്ങളൊക്കെ വ്യക്തമാണ്, ആളുകളൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇതിലെ പോകുന്നത്. ഈ എന്ത് ഇത് പറയാൻ, നല്ല അടിപൊളിയല്ലേ, ഇങ്ങനെ തന്നെ വേണം. ഒരു 2 കൊല്ലം കൂടെ ഇങ്ങനെ തന്നെ പോട്ടെ, അതാ കറക്റ്റ്. ആളുകൾ ശപിക്കുകയാണ്. എന്തായാലും ഞാൻ പറയുന്നത് ഇപ്പോൾ തുറവൂർ അരൂർ പാതയിലുള്ള കാര്യമാണെങ്കിൽ ദേശീയപാതയിൽ ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന മറ്റ് സ്ഥലങ്ങൾ കൂടി കേരളത്തിലുണ്ട്. നമുക്ക് അവിടേക്ക് കൂടി പോകാം. ഇനി പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലം ഓച്ചിറ മുതൽ പാരിപ്പള്ളി വരെയുള്ള സ്ഥലത്തും ഇതേ അവസ്ഥയാണ്, ഇതേ പ്രതിസന്ധിയാണെന്ന് പറയുന്നു. അവിടെ നിന്ന് മിഥുൻ സുധാകരൻ ചേരുന്നു. മിഥുൻ, ഇതേ കാഴ്ച തന്നെയാണോ അവിടെ? അവിടെയും ഇതേ പ്രതിസന്ധി തന്നെയാണോ? ഒന്ന് വിവരിക്കൂ. പ്രതിസന്ധി എന്താണെന്നുള്ളത് നമുക്ക് പിന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായിട്ട് പറയും. ഇങ്ങനെ ഇടവേളകളില്ലാതെയുള്ള ഗതാഗത കുരുക്കാണ് ഈ കാണുന്നത്. ഇത് രാത്രിയും പകലും ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെ തുടരുന്നത്. നേരത്തെ റിട്ടു സൂചിപ്പിച്ചതുപോലെ ഓച്ചിറ മുതൽ പാരിപ്പള്ളി വരെയുള്ള റോഡ്, ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഗതാഗത കുരുക്കാണ്. പ്രത്യേകിച്ച് ഓണക്കാലമാണ്, സാധനങ്ങൾ വാങ്ങാനടക്കം പുറത്തേക്കിറങ്ങുന്ന ജനങ്ങൾ അവരെല്ലാവരും ഇങ്ങനെ വീർപ്പ് മുട്ടി യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഒച്ചിഴയുന്ന വേഗത്തിലാണ് ഇവിടെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഞാനീ നിൽക്കുന്നത് അയത്തിൽ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനാണ്. ഇത് 4 ഭാഗങ്ങളിലേക്ക് തിരിയുന്ന റോഡുകളുള്ളൊരു ഇടമാണ്. എല്ലാം പ്രധാനപ്പെട്ട റോഡുകളാണ്, ബസ് റൂട്ടാണ്. ഇവിടെയാണ് മണിക്കൂറുകളോളം കാത്തുകെട്ടിക്കിടന്ന് പല വാഹനങ്ങളും ഇങ്ങനെ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ആംബുലൻസുകൾ അടക്കം പോകുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് അടക്കം പോകുന്ന ആംബുലൻസ് അടക്കം പോകുന്ന ഒരു റോഡാണ്. അവിടെയാണ് ഈ പ്രതിസന്ധി ഇങ്ങനെ തുടരുന്നത്. ദേശീയപാത നിർമ്മാണം വേഗത്തിലാക്കണം, അല്ലെങ്കിൽ ഈ പണി ഇടയുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമരസമിതികൾ അടക്കം വലിയ സമരത്തിലായിരുന്നു. കാലങ്ങളായി അവരിങ്ങനെ സമരം തുടരുകയാണ്. എനിക്കിപ്പോൾ എനിക്ക് ഒപ്പമുള്ളത് അയത്തിലെ സമരസമിതി പ്രവർത്തകരാണ്. ഇവരെല്ലാവരും തന്നെ ഈ പ്രതിഷേധം പലതവണ ഉന്നയിച്ചെങ്കിലും അതിനൊന്നും ഒരു പരിഹാരം അധികൃതർ കണ്ടെത്തുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ റോഡ് നിർമ്മാണം ഇങ്ങനെ ഇഴയുന്നത്? ഈ റോഡ് നിർമ്മാണത്തിന് ഇഴയുന്നതിൻ്റെ പ്രധാന കാരണം പറയുന്നത് സാധന സാമഗ്രികളുടെ ലഭ്യത കുറവാണെന്നാണ് പറയുന്നത്. എന്നാൽ വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി തുടങ്ങിയ പ്രവർത്തനം അശാസ്ത്രീയമായ നിർമ്മാണത്തിലൂടെ ജനങ്ങൾക്കും അതുപോലെ എല്ലാവർക്കും ദുരിതത്തിലായിരിക്കും. നിർമ്മാണ സമയത്തും നിർമ്മാണം തീർന്നാലും ദുരിതം, അങ്ങനെയുള്ള ഒരു പദ്ധതിയാണിത്. കാരണം നിർമ്മാണം നടക്കുമ്പോൾ ജനങ്ങൾക്ക് യാത്രാക്ലേശം, നിർമ്മാണം കഴിയുമ്പോൾ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത പ്രശ്നം. ഇത് അയത്തിൽ ജംഗ്ഷനാണ്. കൊല്ലത്ത് നിന്ന് കിഴക്കൻ മേഖലയിലോട്ട് പോകുന്ന ഒരു ദേശീയപാതയും മറ്റ് കാവനാടിൽ നിന്ന് പിന്നെ മേവറത്തോട്ട് പോകുന്ന ദേശീയപാതയും സംഗമിക്കുന്ന സ്ഥലമാണ്. 100-ആയിരക്കണക്കിന് വാഹനങ്ങൾ കൊല്ലത്തു നിന്ന് കിഴക്കൻ മേഖലയിലോട്ട് പോകുന്നു, അതുപോലെ ഈ ഭാഗത്തു നിന്നും പോകുന്നു, മറ്റ് മേഖലയിൽ നിന്നും പോകുന്നു. ഇവിടെ പിന്നെ വർക്കിംഗ് ഡേയിൽ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. ഓണമായതോടെ തിരക്ക് കൂടിയിട്ടുണ്ട്. ഓണം അശാസ്ത്രീയമായിട്ടാണ് ഇവിടുത്തെ റോഡ് നിർമ്മാണം നാഷണൽ ഹൈവേ അതോറിറ്റി കാണിക്കുന്നത്. ഇത് മലയാള ഭാഷയെ പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമാണ്. ഇത് നിർത്തിവെച്ച് പരിപാടി ഇവിടെ നിർത്തിവെക്കണം. 2023 തീരത്തില്ല, 24 തീരത്തില്ല, 25 തീരത്തില്ല. ഈ അശാസ്ത്രീയമായ നിർമ്മാണം നിർവഹിച്ചാൽ ശക്തമായ സമര പരിപാടികൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. ഈ സർവീസ് റോഡിന്റെ നിർമ്മാണം കഴിഞ്ഞു ഇവിടെ? ഇല്ല, സർവീസ് റോഡ് ആദ്യം ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരുന്നില്ല. ഇത് പാലം തന്നെ സർവീസ് റോഡിന്റെ പണി തീർന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇത് അശാസ്ത്രീയമായിട്ട് തന്നെയാണ് ഇത് പണിയുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ പ്രദേശത്താർക്കുണ്ട്. ഞങ്ങൾ കളക്ടറെ SP എല്ലാം കണ്ട് ഇതിന്റെ റിപ്പോർട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്.
ഇവരീ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഓരോ തവണയും ഇവർ ഈ പരാതികളുമായി ചെല്ലുമ്പോൾ അധികൃതർ ഓരോ കാര്യങ്ങൾ പറയുന്നു. ചില ഘട്ടങ്ങളിൽ ഈ സാധന സാമഗ്രികളുടെ കുറവ് ചൂണ്ടിക്കാണിക്കുന്നു, നിർമ്മാണ സാമഗ്രികളുടെ കുറവ് പറയുന്നു, മഴയായി കഴിഞ്ഞാൽ മഴയാണ് ഈ നിർമ്മാണം വൈകുന്നതിന് കാരണമെന്ന് പറയുന്നു. അങ്ങനെ പല ഒഴിവുകൾ പറഞ്ഞ് നിർമ്മാണം ഇങ്ങനെ നീണ്ടു പോകുന്നു ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് എന്നതാണ് ഇവരടക്കം പരാതി ഉന്നയിക്കുന്നത്. മിഥുൻ പറയുന്നതൊക്കെ വലിയ പ്രതിസന്ധിയുടെ വാർത്തകൾ തന്നെയാണ്. അവിടെ ആളുകൾക്കൊക്കെ പറയാനുള്ളതാണ്, അങ്ങ് കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കാരോട് വരെ 643 കിലോമീറ്റർ ദൂരത്തിലാണ് ദേശീയപാത നിർമ്മാണം. അതിൽ 23 റീച്ചുകൾ ഇതുപോലെ നിർമ്മിക്കുന്നുണ്ട്. ഈ 2024-ലും 2025-ലും ഒന്നും ഈ പണി തീരില്ലെന്ന് ആൾക്കാരൊക്കെ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ ഈ പ്രതിസന്ധി ഓരോ ദിവസവും കൂടുമെന്നും ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്ക് നമുക്ക് ഇടവേളയ്ക്ക് പോവാം, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ദേശീയപാത നിർമ്മാണം നടക്കുന്ന അരൂരിൽ നിന്ന് നമുക്ക് നേരെ കോഴിക്കോടേക്ക് പോവുകയാണെങ്കിൽ അവിടെ വടകരയിലും നഗരത്തിലെ ചില ഭാഗങ്ങളിലൊക്കെയാണ് വലിയ പ്രതിസന്ധിയുള്ളത്. വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള ഭാഗത്ത് ഏകദേശം 80% പണി പൂർത്തിയായിട്ടുണ്ട്. അത് ഈ 2024 അവസാനത്തിന് മുമ്പ് പൂർത്തിയാക്കുമെന്നാണ് കരാറുകാരൊക്കെ പറയുന്നത്. പക്ഷേ ബാക്കിയുള്ള മേഖലകളിൽ, പണി പൂർത്തിയാവാനുള്ള മേഖലകളൊക്കെ വലിയ പ്രതിസന്ധിയാണ് ആളുകൾ നേരിടുന്നത്. അവിടെ മുജീബുണ്ട്, മുജീബിനോട് ചോദിക്കുക. മുജീബ്, എന്താണ് കോഴിക്കോട്ടത്തെ അവസ്ഥ? ഇവിടുത്തെ സമാനമായ അവസ്ഥ തന്നെയാണോ? തീർച്ചയായും ഒരു സംശയവും വേണ്ട, അതേ സമാനമായ സാഹചര്യം തന്നെയാണ്. കോഴിക്കോട് ജില്ലയിൽ 2 പ്രൊജക്റ്റുകളാണ് ദേശീയപാത നിർമ്മാണത്തിൽ നടക്കുന്നത്. കണ്ണൂർ ജില്ലാ അതിർത്തി മുതൽ വെങ്ങളം വരെയുള്ള 3 റീച്ചുകളായിട്ടുള്ള ആദ്യ പ്രൊജക്റ്റും, വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള ബൈപ്പാസ് നിർമ്മാണത്തിൻ്റെ 2-ാമത്തെ പ്രൊജക്റ്റും. 2 പ്രൊജക്റ്റും നിർമ്മാണം ഇപ്പോഴും തുടരുകയാണ്. ആദ്യ പ്രൊജക്റ്റിൽ 45% മാത്രമാണ് നിർമ്മാണം നടന്നിരിക്കുന്നത്. അതാണ് ഈ വടകര അതുപോലെ തന്നെ കൊയിലാണ്ടി അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ ഗതാഗത പ്രശ്നം സൃഷ്ടിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആദ്യ റീച്ചിൽ പെടുന്ന ഭാഗമാണ്, ആദ്യ പ്രൊജക്റ്റിൽ പെടുന്ന ഭാഗമാണ് ഈ തിരുവങ്ങൂർ ഭാഗമാണ്. ഈ ഭാഗത്ത് ഇപ്പോൾ റോഡുകൾ നമുക്ക് തന്നെ കാണാം, 2 സൈഡിലായിട്ടുള്ള വൺ വേയിലൂടെ മാത്രമായിട്ടാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒറ്റ സ്ട്രെച്ചിലൂടെ മാത്രമാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നതും അതുപോലെ സമാനമായ രീതിയിലാണ്. വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ രാവിലെയും ഓഫീസ് സമയങ്ങളിലെല്ലാം ഈ സ്ഥലത്തിലൂടെ വാഹനങ്ങളിൽ പോകാൻ ഒട്ടും സാധ്യമല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. വടകരയിൽ നിന്നും കോഴിക്കോട്ടേക്ക് നേരത്തെ ദേശീയപാതയിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുമായിരുന്നു. ഇപ്പോൾ 2.5 മണിക്കൂർ എടുത്താൽ പോലും എത്താൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. നിർമ്മാണം 45% മാത്രമാണ് നടന്നിരിക്കുന്നത്. ഓവർ ബ്രിഡ്ജുകൾ അതുപോലെ തന്നെ പാത ഉയർത്തുന്നതടക്കമുള്ള പണികൾ പലയിടത്തും തുടങ്ങിയിട്ട് പോലുമില്ല. ചിലതെല്ലാം തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. ഈ നമ്മൾ നിൽക്കുന്ന റോഡിൻ്റെ അവസ്ഥയെല്ലാം അതാണ്. ഇവിടെയുള്ള ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ഇവിടെ 2 ആൾ പൊക്കത്തിലേക്ക് റോഡ് ഉയരേണ്ടതാണ്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തെല്ലാം അവിടെ മണ്ണിട്ട് ഉയർത്തേണ്ടതുണ്ട്. ആ പണികളൊന്നും നടന്നിട്ടില്ല. ഇതാണ് ഇവിടെ ഏറ്റവും പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ലോറി കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യവും ഉണ്ടായി. മറ്റേ പ്രൊജക്റ്റിൽ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള ബൈപ്പാസ് നിർമ്മാണത്തിൻ്റെ 78% നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ പോലും നഗരത്തിലേക്ക് കൂടുതൽ വാഹനങ്ങൾ കടക്കുന്ന മലാപ്പറമ്പ് അടക്കമുള്ള ഭാഗങ്ങളിൽ ഗതാഗത കുരുക്ക് ഇപ്പോഴും രൂക്ഷമാണ്. ഇതിനും പരിഹാരമാകാൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, എന്തായാലും മുജീബ് പറയുന്നതും അവിടെ നിന്നുള്ള വലിയ പ്രതിസന്ധിയാണ്. കോഴിക്കോട് നിന്ന് തൊട്ടടുത്ത് കണ്ണൂരിലേക്ക് പോയാൽ കുറച്ചൊരു ആശ്വാസ വാർത്തയാണ്. കാരണം അവിടെ ദേശീയപാത പോകുന്നതൊന്നും ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിലൂടെയല്ല. അതുകൊണ്ട് വലിയ ഗതാഗത കുരുക്കും പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ഏറെക്കുറെ പണി പൂർത്തിയായി കഴിഞ്ഞു. അവിടെ മുഴുപ്പിലങ്ങാട് റീച്ചിൽ നിന്ന് ശ്രാവൺ ചേരുന്നുണ്ട്. ശ്രാവൺ, കണ്ണൂരിൽ മൊത്തത്തിൽ ഒരു ആശ്വാസത്തിൻ്റെ വാർത്തയാണ് പറയാനുള്ളത് അല്ലേ? അതെ ജബിനി, കണ്ണൂരിലൂടെ കടന്നു പോകുന്ന 2 റീച്ചുകളുണ്ട്. മുഴപ്പിലങ്ങാട് തളിപ്പറമ്പ് റീച്ചും ഒപ്പം നീലേശ്വരം തളിപ്പറമ്പ് റീച്ചും. ഇതെല്ലാം 60%ത്തിലകം പണി പൂർത്തിയായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ എടക്കാട് ഭാഗത്ത് തൊട്ടടുത്ത് തന്നെ മാഹി ബൈപ്പാസ് തുടങ്ങും. അതിനുശേഷമുള്ള ഭാഗത്തും ഈ 2 വരിയിലും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സർവീസ് റോഡിലൂടെ വണ്ടി പോകുന്നുണ്ട് 2 വശത്തും. അതെ, ഈ 6 വരി പാതയിലായാലും 2 വശത്തുകൂടെയും വണ്ടി കടത്തിവിടാവുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ 1 വരിയിലൂടെ മാത്രമാണ് കടത്തിവിടുന്നത്. പല ഭാഗത്തും ഇങ്ങനെ പണി കണ്ണൂരിൽ പലയിടത്തും തീർന്നിട്ടുണ്ട്. ഈ ജെവിൻ പറഞ്ഞതുപോലെ ഈ നഗര ഈ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള ഗതാഗത കുരുക്ക് കണ്ണൂരിൽ പലയിടത്തും ഇല്ല. തലശ്ശേരിയിലായാലും കണ്ണൂരിലായാലും തളിപ്പറമ്പായാലും പയ്യന്നൂരായാലും എല്ലാം ഇവിടെയെല്ലാം ബൈപ്പാസുകളുണ്ട്. ഈ മാഹി ബൈപ്പാസിനോടകം പൂർത്തിയായി കഴിഞ്ഞു. തലശ്ശേരിയിൽ അപ്പോൾ വലിയ കുരുക്കില്ല. കണ്ണൂരിലായാലും ബാക്കി എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ദേശീയപാത നിർമ്മാണം വലിയ പ്രതിസന്ധി കണ്ണൂരിൽ ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല. മഴയുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ നിലച്ചു പോയത്. ഈ മഴക്കാലത്ത് അവർ എടുക്കാറില്ല, ഈ കരാർ കമ്പനി തന്നെ എടുക്കാറില്ല. അവർക്ക് മറ്റു പല പ്രശ്നങ്ങളും ഈ മഴക്കാലത്ത് നിർമ്മിച്ചാൽ ഭാവിയിൽ ഉണ്ടാകുന്നതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ എടുക്കാറില്ല. ഇപ്പോൾ മഴ മാറി നിന്നാൽ ഉടൻ തന്നെ പണി തുടങ്ങും. കൂടുതൽ 6 വരി പാതയിലേക്ക് ഗതാഗതം തുറന്നു കൊടുക്കാനുള്ള നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് അവർ അറിയിക്കുന്നതും. ഇപ്പോൾ നമുക്ക് കാണുമ്പോഴും കണ്ണൂരിലൂടെ സഞ്ചരിക്കുമ്പോഴും അത് തന്നെയാണ് മനസ്സിലാകുന്നതും.
ഈ തളിപ്പറമ്പ് മുതൽ മുഴപ്പിലങ്ങാട് വരെ ആയാലും പിന്നീട് തളിപ്പറമ്പിൽ നിന്ന് നീലേശ്വരം വരെയുള്ള ഭാഗത്തായാലും അങ്ങനെ പണി ഏറെക്കുറെ തീർന്നു വരികയാണ്. കാസർഗോഡ് ഭാഗത്തും ഈ തലപ്പാടി മുതലുള്ള ഭാഗത്ത് പണി ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞവിടെ ആറ് വരിയിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ തന്നെ കടത്തിവിടുന്നുമുണ്ട്. ജെവിൻ, അപ്പോൾ അതാണ് കണ്ണൂരിൽ ആശ്വാസ വാർത്തയാണ്, മറ്റു പല സ്ഥലങ്ങളിലും അതുപോലെ ആശ്വാസ വാർത്തയല്ല, പ്രതിസന്ധിയാണ്. ഈ വികസനങ്ങളെയൊക്കെ ആളുകൾ പിന്തുണയ്ക്കുന്നു, ദേശീയപാത വരണമെന്ന്. പക്ഷേ ഇത്തരം പ്രതിസന്ധികളിൽ ഒരു സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് എന്നാണ് ആളുകളുടെയൊക്കെ പരാതി. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്, ആ പരിധിക്കപ്പുറം സഹിക്കാൻ സാധിക്കില്ലെന്ന് പറയുന്നു. അതാണ് പ്രതിഷേധങ്ങളും വലിയ പ്രക്ഷോഭങ്ങളുടെയൊക്കെ കാര്യങ്ങൾ എത്തിക്കുന്നത്. എന്തായാലും അതൊക്കെ ഇനി സർക്കാർ കാണുമെന്നും ഈ കരാറ് കമ്പനിക്കാർ അത് കണ്ട് വേണ്ടത് ചെയ്യുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. സ്പോട്ട് റിപ്പോർട്ട് അവസാനിക്കുന്നു. നമസ്കാരം. Thank you.